இது ஹோனாய் ஜான் ஹோனாய் ஐ அம் ஹோனாய் ஜான் ஹோனாய் വേറെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ജോണും സേതും കൂടി ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു. രണ്ടാക്ക് രണ്ടു തരം മാർക്കറ്റിംഗ് ആയിരുന്നു. ടൗണില് കണ്ണായ സ്ഥലത്ത് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് ജോൺസൺ എന്ന പേരില് ഹോനായി ഒരു ജ്വല്ലറി ഇങ്ങോട്ടിട്ട് കുറച്ച് മാർക്കറ്റിംഗ് ചെക്കന്മാർക്ക് ജോലി എടുത്ത് നോട്ടീസ് അടിച്ച് ബ്രോഷർ അടിച്ച് പത്രത്തിലും ടിവിയിലും ഒക്കെ പരസ്യം അങ്ങോട്ട് കൊടുത്തു. അതാ ജ്വല്ലറിയിൽ ആൾക്കാർ തല്ലി അങ്ങോട്ട് കയറി. ജോൺ ഹാപ്പി. ഒന്നും പറയണ്ട, മാസം കഴിഞ്ഞ് കണക്ക് നോക്കിയപ്പോ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ലാഭം കുത്തനെ കുറഞ്ഞു. പരസ്യം ചെയ്ത പൈസയെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ജോൺ ഇങ്ങനെ കാത്തിരിക്കലെന്നെ കാത്തിരിക്കല്. സമയത്ത് നമ്മള് സേതു ബിസിനസ് ഡിജിറ്റൽ കച്ചവടക്കാരെ ഏൽപ്പിച്ച് മുഞ്ചുള്ള വെബ്സൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലൊക്കെ അഡറ് പോസ്റ്റുകളിട്ട് ബൂസ്റ്റ് ചെയ്തു. എസ്ഇഒ ചെയ്ത് ഓൺലൈനിൽ കച്ചവടം നൈസായിട്ട് കണ്ട് കൂട്ടി പരിപാടി അങ്ങോട്ട് പച്ചവണ്ട് പിടിച്ചു. ചെറിയ ചെലവിൽ ഡിജിറ്റൽ കച്ചവടം കൊണ്ട് സേതു വലിയ ലാഭം അങ്ങോട്ട് ഉണ്ടാക്കി. അയ്യേ, ലാഭം ഉണ്ടാക്കി മാത്രല്ല കച്ചവടം പൊട്ടി പൊട്ടിച്ചപ്പോ സേതു ഇത് വെച്ച് വേറെയും കച്ചവടം തുടങ്ങി. അങ്ങനെ കൊറേ കാലം കഴിഞ്ഞ് നമ്മളെ ജോണ് സേതുവിനെ കണ്ടു. സേതുവിന്റെ ഐഡിയ നമ്മളെ ജോണിന് നൈസായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോ ജോൺ അവന്റെ ഫോൾട്ട് മനസ്സിലായി. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മള് കൊറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് രീതികൾ ചെലവ് കൂടിയതാണ്. അതിനോണ്ട് കച്ചവടം കൂടണമെന്നില്ല, എന്നാല് ഡിജിറ്റൽ കച്ചവടം പൊന്നു മോനെ അത് വേറെ ലെവലാണ്. കാര്യം എന്താ അറിയോ, നിങ്ങളെ മാർക്കറ്റിംഗ് തലവേദന പകുതിയായിട്ടില്ലാണ്ടോ ഇവിടെ ലോക്കലായി ചെയ്തില്ല. നിങ്ങളെ ലോകം മുഴുവൻ എത്തിക്കും. നിങ്ങളെ പരസ്യം കാണേണ്ട ആൾക്കാർ കൃത്യമായിട്ട് കാണും ചെയ്യും. കൃത്യമായ ലാഭം കുറഞ്ഞ ചെലവിൽ. അപ്പൊ ലോഗിൻ ചെയ്തോളി www.digitalkachodam.com.